പത്ത് സർവകലാശാല വിശ്യമാരെ നീക്കം ചെയ്യാനുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നതിനിടെ നിർണായക നീക്കവുമായി സർക്കാർ. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. അതിനിടെ ഗവർണർക്കെതിരെ LDF പ്രതിഷേധം ഇന്നും തുടരും. വിവരങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു തിരുവനന്തപുരത്തും. തനേഷ്, ഓർഡിനൻസ് കൊണ്ടുവന്നാലും അത് ഒപ്പിടേണ്ടത് ഗവർണറാണ്. ഈ സർക്കാർ ഗവർണർ പോരെ ഇടയ്ക്കൊരു സമയത്ത് ഈ ചാൻസലർ എന്ന നിലയ്ക്ക് രൂക്ഷമായ കാലത്ത് ഈ ഗവർണർ കൊണ്ടുവന്നാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ട് തരാം അന്ന് ഗവർണർ പറഞ്ഞിരുന്നു. അത് സർക്കാർ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ, ഒപ്പിടുമെന്ന് കരുതുന്നുണ്ടോ സർക്കാർ അങ്ങനെ ഓർഡിനൻസ് കൊണ്ടുവരികയാണെങ്കിൽ? ഹാഷ്മി, അത്തരം ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്, പക്ഷേ ഇന്ന് അത് പരിഗണിക്കുമോ എന്നറിയില്ല. പക്ഷേ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ, കാരണം സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു തർക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ആകെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അവതാളത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് ഇപ്പോൾ ഈ ഗവർണർക്ക് ഉള്ള അധികാരം എടുത്തു കളയുക എന്നുള്ളതാണ്, ചാൻസലർ എന്ന പദവി ഗവർണറിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള പോകും വഴി. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു. നിയമവിദഗ്ധരുമായെല്ലാം ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടന്നിരുന്നു. ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡിനൻസ് തയ്യാറാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഓരോ സർവകലാശാലകളിലെ ചാൻസലർ എങ്ങനെയായിരിക്കണം, ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് പ്രത്യേക വ്യവസ്ഥകളൊന്നും UGC നിയമത്തിൽ ഇല്ല. പക്ഷേ കേരളത്തിലെ സർവകലാശാലകളിൽ നിയമസർവകലാശാല ഒഴികെയുള്ള ബാക്കി എല്ലാ സർവകലാശാലകളിലും ഗവർണറാണ് ചാൻസലർ. അതായത് സർവകലാശാലകളുടെ നിയമത്തിലാണ് ഗവർണറെ ചാൻസലറാക്കി കൊണ്ടുള്ള വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സർവകലാശാലകളുടെയും നിയമം ഭേദഗതി ചെയ്യേണ്ടി വരും ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഓർഡിനൻസ് കൊണ്ടുവന്നാൽ എപ്പോൾ കൊണ്ടുവന്നാലും അത് ഒപ്പിട്ട് തരാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആ വാക്കുകളെ ആ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് ഗവർണർ അത് മടക്കിയാലും പിന്നീട് വീണ്ടും അയച്ചാൽ അത് ഗവർണർക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തീരുമാനം സംസ്ഥാന സർക്കാരുകൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ നിയമക്കുരുക്കുകളിൽ പെട്ട് കിടക്കുകയാണ് പലയിടത്തും. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും, നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക. ഏതായാലും ആ ഒരു നീക്കം സംസ്ഥാന സർക്കാർ വളരെ സജീവമായി തന്നെ പരിഗണിക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി, തനേഷ്, ഓർഡിനൻസ് അയച്ചാൽ അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം അത് മടക്കി അയക്കും, അപ്പോൾ വീണ്ടും അയക്കാം, അപ്പോൾ ഒപ്പിട്ടേ മതിയാകൂ എന്നൊന്നും ഈ ഗവർണറുടെ പക്കൽ വിലപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതല്ലോ. ഇപ്പോൾ അദ്ദേഹം മടക്കി അയക്കില്ല, അതങ്ങ് പിടിച്ചു വെക്കും, മറ്റ് തിരക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും എന്നതാണ് കഴിഞ്ഞ പല ബില്ലുകളുടെ കാര്യത്തിലും ഓർഡിനൻസ് കാര്യത്തിലും നമ്മൾ കണ്ടത്. ലാപ്സായി പോകുന്ന സാഹചര്യമുണ്ട്, അതുകൊണ്ട് എളുപ്പമല്ല ആ ഓർഡിനൻസിൽ ഒപ്പിട്ട് മേടിക്കൽ എന്ന് സർക്കാർ തിരിച്ചറിയുന്നില്ലേ? ആ തീർച്ചയായും ഗവർണർ ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളും അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും ഗവർണറും നടത്തുന്ന വാക്പോരുകളും അത് എല്ലാ അത് സീമകളും ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാം. രണ്ട് ഭരണഘടന ഈ ഭരണഘടനയുടെ രണ്ട് പ്രധാനപ്പെട്ട പദവികൾ ഗവർണറും മുഖ്യമന്ത്രിയും ആ രണ്ട് പദവികളിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരസ്പരമുള്ള വാക്പോര് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ. പ്രത്യേകിച്ച് വൈസ് ചാൻസലർമാരെ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ ദൂരം മുന്നോട്ട് പോകാൻ ഗവർണർക്ക് സാധിക്കുകയും ചെയ്തു. അത് എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ നിയമപരമായ വഴികൾ തേടിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ഇടപെടലുകൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയാൽ പോലും ഇനി വരാൻ പോകുന്ന ഗവർണർമാരാണെങ്കിൽ പോലും അത് ഈ രീതിയിൽ തന്നെയായിരിക്കും ഇടപെടലുകൾ ഉണ്ടാവുക കേരളത്തിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ദീർഘ വീക്ഷണത്തോടു കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള സാധ്യത പരിശോധിക്കുക. അവിടെ നിയമപരമായിട്ട് ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരാളായിരിക്കില്ല ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അതിന് നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയുണ്ട് എന്നത് നോക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പിന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാർ എന്തായാലും കഴിയില്ല. കാരണം ഗവർണർക്ക് ഇഷ്ടമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് LDFന് വലിയ ക്ഷീണമാകും, സംസ്ഥാന സർക്കാരിന് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ ഗവർണറെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കോപ്പ് കൂട്ടുന്നത്. ഇന്നലെ തന്നെ അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിയിരുന്നു. തിരുവനന്തപുരത്ത് MP ഗോവിന്ദനാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത്. 15-ാം തീയതി നടക്കാൻ പോകുന്ന രാജ്ഭവന് മുന്നിലെ സമരത്തിന് 100,000 പേരെ അണിനിർത്താനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അങ്ങനെ ആ നിലയിലാണ് സമരപ്രഖ്യാപനവുമായിട്ട് LDFഉം സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആ സ്വാഭാവികമായും
എല്ലാ വശങ്ങളും കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഗവർണർ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാം, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ് ഗവർണറിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നതെല്ലാം പരിഗണിച്ചും പരിശോധിച്ചും കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാടിലേക്കും തീരുമാനത്തിലേക്കും സംസ്ഥാന സർക്കാരും LDFഉം ഒക്കെ എത്തുകയുള്ളൂ. ഏതായാലും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുകയല്ലത് കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ് ഓരോ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറുവശത്ത് ഗവർണറുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു സമയത്ത് ചാൻസലർ പദവി വഹിക്കാൻ ഞാനില്ല എന്ന വലിയ പരിഭവത്തോടെ ഗവർണർ ദീർഘകാലം മാറി നിന്നതാണ്. അന്ന് ചാൻസലർ പദവി ഏറ്റെടുക്കണമെന്ന് സർക്കാർ അങ്ങോട്ടേക്ക് അഭ്യർത്ഥിച്ചതാണ്. ഗവർണർ തന്നെ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ചാൻസലർ പദവിയിലിരിക്കെ ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്ന കത്ത് നൽകിയൊക്കെയാണ് ആ ചാൻസലർ സ്ഥാനത്ത് ഗവർണർ ഉറപ്പിച്ചത്. അന്ന് ഗവർണർ ഞാൻ ഈ ചാൻസലർ പദവി എടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് കേട്ടാൽ മതിയായിരുന്നു എന്നിപ്പോൾ സർക്കാരിനും CPMനും തോന്നുന്നുണ്ടാകണം.